ഹലോ, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് ഗാമോഫോബിയ? വിവാഹത്തിനോടോ പ്രതിബദ്ധതയോടോ അതായത് കമ്മിറ്റ്മെന്റിനോടോ ഉള്ള ഭയമാണ് ഗാമോഫോബിയ. ഈ ഒരു വാക്ക് ഗ്രീക്ക് വേർഡാണ്. ഗ്രീക്ക് വേർഡിൽ ഗാമോസ് എന്ന് പറഞ്ഞാൽ വിവാഹം എന്നർത്ഥം, ഭയം എന്നത് ഫോബോസ് എന്നർത്ഥം. അത് രണ്ടിൽ നിന്നാണ് ഗാമോഫോബിയ എന്നുള്ളൊരു പേര് വന്നത്. ഗാമോഫോബിയ ഉള്ള ആളുകൾക്ക് വിവാഹം കഴിക്കുന്നതിനോ ദീർഘകാല ബന്ധത്തിൽ ഏർപ്പെടുന്നതിനോ ഉള്ള അമിത ഭയം ഉണ്ടാകും. ഈ അവസ്ഥ പുരുഷന്മാരെയും സ്ത്രീകളെയും ഒരുപോലെ ബാധിക്കും. ഇത് പലപ്പോഴും ബന്ധങ്ങൾ നിലനിർത്തുന്നതിലെ ബുദ്ധിമുട്ടുകൾക്കും സമ്മർദ്ദത്തിനും വൈകാരിക ക്ലേശത്തിനും കാരണമാകുന്നു. വിവാഹത്തെക്കുറിച്ചോ പ്രതിബദ്ധതയെക്കുറിച്ചോ ചില ആശങ്കകൾ ഉണ്ടാകുന്നത് സാധാരണമാണെങ്കിലും ഗാമോഫോബിയ സാധാരണ സംശയങ്ങൾക്കും ഉത്കണ്ഠകൾക്കും അതീതമാണ്. ഈ ഫോബിയ ഉള്ളവർക്ക് വിവാഹത്തെക്കുറിച്ചുള്ള ആശയം തീവ്രമായ ഭയത്തിനും പരിഭ്രാന്തിക്കും കാരണമാകും. ഇത് ബന്ധങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുന്നതിനോ അല്ലെങ്കിൽ വളരെ ഗുരുതരമായ ബന്ധങ്ങൾ അവസാനിപ്പിക്കുന്നതിനോ അവരെ നയിക്കുന്നു. ഗാമോഫോബിയയുടെ കാരണങ്ങൾ ഇവയൊക്കെയാണ്: ഉത്തരവാദിത്വത്തെയും മാറ്റത്തെയും കുറിച്ചുള്ള ഭയം. ആളുകളിൽ ഗാമോഫോബിയ ഉണ്ടാകുന്നതിലെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് വിവാഹത്തോടൊപ്പം വരുന്ന ഉത്തരവാദിത്വങ്ങളെ കുറിച്ചുള്ള ഭയമാണ്. വിവാഹം എന്നത് പലപ്പോഴും പുതിയ റോളുകളും ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുക്കുന്നതും, അതായത് പങ്കാളിയെ പരിപാലിക്കുക, ഒരുമിച്ച് സാമ്പത്തികം കൈകാര്യം ചെയ്യുക, ഒരുപക്ഷെ കുട്ടികളെ വളർത്തുക, ഇതൊക്കെയാണല്ലോ. ചിലരെ സംബന്ധിച്ചിടത്തോളം ജീവിതശൈലിയിലെ ഈ മാറ്റം അമിതമായി തോന്നാം. ഈ ഉത്തരവാദിത്വങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയില്ലെന്ന ഭയം ഗാമോഫോബിയയിലേക്ക് നയിച്ചേക്കാം. കൂടാതെ വിവാഹം ജീവിതത്തിൽ ഒരു പ്രധാന മാറ്റത്തെ പ്രതിനിധീകരിക്കുന്നു. പലർക്കും അവിവാഹിത ജീവിതത്തിന്റെ സ്വാതന്ത്ര്യം ഉപേക്ഷിച്ച് ഒരു പങ്കാളിയുമായി ചേർന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുക എന്നത് മനസ്സിനെ വല്ലാതെ അലട്ടുന്നു. ഈ പുതിയ ഘട്ടത്തിൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമോ എന്ന ഭയമോ പരാജയ ഭയമോ ഗാമോഫോബിയയ്ക്ക് കാരണമാകും. ഗാമോഫോബിയയുടെ മറ്റൊരു സാധാരണ കാരണം ബന്ധങ്ങളോ വിവാഹമോ സംബന്ധിച്ച് നെഗറ്റീവ് അനുഭവങ്ങളാണ്. ഉദാഹരണത്തിന്, മാതാപിതാക്കളുടെ ദാമ്പത്യം അസന്തുഷ്ടമായ അല്ലെങ്കിൽ വേദനാജനകമായ വിവാഹമോചനത്തിലൂടെ കടന്നുപോയിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ വളർന്നു വരുന്ന ഒരാൾക്ക് ആ വിവാഹ ഭയം ഉണ്ടായേക്കാം. അവർ വിവാഹത്തെ വൈരുദ്ധ്യവും അസന്തുഷ്ടി അല്ലെങ്കിൽ പരാജയം എന്നിവയുമായി ബന്ധപ്പെടുത്തിയേക്കാം. സ്വന്തം ദാമ്പത്യം അതേ രീതിയിൽ അവസാനിക്കുമോ എന്ന ഭയത്തിലേക്ക് അവരെ നയിച്ചേക്കാം. മുൻകാല പ്രണയ ബന്ധങ്ങൾക്കും ഒരു പങ്കുണ്ട്. മുമ്പത്തെ ബന്ധത്തിൽ ആരെങ്കിലും വേദനിപ്പിക്കുകയോ ചീറ്റ് ചെയ്യുകയോ ഉണ്ടെങ്കിൽ അത് അവർക്ക് ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാക്കിയേക്കാം. അത് അവർക്ക് ഒരു പുതിയ ബന്ധത്തിലോ വിവാഹ ആശയത്തിലോ കമ്മിറ്റഡ് ആകുന്നത് ബുദ്ധിമുട്ടാകും. പല സംസ്കാരങ്ങളിലും പ്രത്യേകിച്ച് ഇന്ത്യയിൽ വിവാഹത്തെ ജീവിതത്തിന്റെ അനിവാര്യ ഘടകമായി കാണുന്നു. ഒരു നിശ്ചിത പ്രായത്തിൽ വിവാഹം കഴിക്കാൻ പലപ്പോഴും കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും സമ്മർദ്ദമുണ്ടാകാറുണ്ട്. ഈ സമ്മർദ്ദം ഉത്കണ്ഠയ്ക്ക് കാരണമാകും. വിവാഹത്തിൽ കുടുംബത്തിന്റെയോ സമൂഹത്തിന്റെയോ പ്രതീക്ഷകൾ നിറവേറ്റാൻ കഴിയില്ലെന്ന് ചില ആളുകൾ ഭയപ്പെട്ടേക്കാം. ഇത് ഗാമോഫോബിയയിലേക്ക് നയിക്കുന്നു. മറ്റ് സന്ദർഭങ്ങളിൽ വിവാഹത്തെക്കുറിച്ചുള്ള ഭയം, ഒരാളുടെ ഐഡന്റിറ്റി നഷ്ടപ്പെടുമെന്ന ഭയത്തിൽ അതിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായ മൂല്യങ്ങളുമായോ ലക്ഷ്യങ്ങളുമായോ പൊരുത്തപ്പെടാത്ത ഒരു പരമ്പരാഗത റോളിലേക്ക് നിർബന്ധിതരാകുമെന്ന ഭയത്തിൽ നിന്നായിരിക്കാം. ഉദാഹരണത്തിന്, വിവാഹം തന്റെ തൊഴിലവസരങ്ങളെയോ സ്വാതന്ത്ര്യത്തെയോ പരിമിതപ്പെടുത്തുമെന്ന് ഭയപ്പെടുന്ന ഒരു സ്ത്രീക്ക് ഗാമോഫോബിയ ഉണ്ടായേക്കാം. വിവാഹത്തെക്കുറിച്ചുള്ള അൺറിയൽ പ്രതീക്ഷകളും കാരണം ചില ആളുകളിൽ ഗാമോഫോബിയ ഉണ്ടാകുന്നു. ദാമ്പത്യം തികഞ്ഞതായിരിക്കണമെന്നും എന്തെങ്കിലും പ്രശ്നങ്ങളും അപൂർണതകളും പരാജയമാണെന്നും അവർ വിശ്വസിച്ചേക്കാം. ഈ അൺറിയലിസ്റ്റിക് വീക്ഷണം ഒരു വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഭയം സൃഷ്ടിക്കും. കാരണം അവർക്ക് ഒരു ഉയർന്ന നിലവാരം പുലർത്താൻ കഴിയില്ലെന്നോ അല്ലെങ്കിൽ അവരുടെ പങ്കാളിക്ക് അവരുടെ പ്രതീക്ഷകൾ നിറവേറ്റാൻ കഴിയില്ലെന്നോ തോന്നിയേക്കാം. ഇനി ഗാമോഫോബിയയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗാമോഫോബിയ വിവിധ വൈകാരിക ലക്ഷണങ്ങളിൽ പ്രകടമാണ്. ഈ ഫോബിയുള്ള ആളുകൾ പലപ്പോഴും വിവാഹത്തെക്കുറിച്ചോ പ്രതിബദ്ധതയെക്കുറിച്ചോ ചിന്തിക്കുമ്പോൾ തീവ്രമായ ഉത്കണ്ഠയോ ഭയമോ അനുഭവിക്കുന്നു. ഗുരുതരമായ ഒരു ബന്ധത്തിലാണെന്ന ചിന്തയിൽ അവർക്ക് അമിത ഭാരമോ സമ്മർദ്ദമോ പരിഭ്രാന്തിയോ തോന്നിയേക്കാം. അവർ വിവാഹത്തെക്കുറിച്ചോ പ്രതിബദ്ധതയെക്കുറിച്ചുള്ള സംഭാഷണങ്ങൾ ഒഴിവാക്കും. മറ്റുള്ളവർ സ്വന്തം വിവാഹത്തെക്കുറിച്ചോ ബന്ധങ്ങളെക്കുറിച്ചോ സംസാരിക്കുമ്പോൾ അസ്വസ്ഥതയോ ഉത്കണ്ഠയോ തോന്നുന്നു. വിവാഹമോചനമോ അസന്തുഷ്ടിയോ പോലുള്ള ദാമ്പത്യത്തിന്റെ സാധ്യമായ പ്രതികൂല ഫലങ്ങളെക്കുറിച്ച് അമിതമായി ചിന്തിക്കുകയോ ആകുലപ്പെടുകയോ ചെയ്യുക. ഒരു പങ്കാളിയെ വിശ്വസിക്കുന്നതിനോ വൈകാരികമായി തുറന്നു പറയുന്നോ ഉള്ള ബുദ്ധിമുട്ട്. വൈകാരിക ലക്ഷണങ്ങൾക്ക് പുറമെ ഗാമോഫോബിയ ശാരീരിക പ്രതികരണങ്ങൾക്കും കാരണമാകും. ഒരു വ്യക്തി വിവാഹവുമായി ബന്ധപ്പെട്ട ചർച്ചകളോ സാഹചര്യങ്ങളോ നേരിടുമ്പോൾ ഈ ലക്ഷണങ്ങൾ ഉണ്ടായേക്കാം. ഗാമോഫോബിയയുടെ പ്രധാന ശാരീരിക ലക്ഷണങ്ങൾ ഇവയൊക്കെയാണ്: ദ്രുതഗതിയിലുള്ള ഹൃദയമിടിപ്പ്, വിയർപ്പ്, വിറയൽ അല്ലെങ്കിൽ വയറിലെ അസ്വസ്ഥത, തലകറക്കം, ശ്വാസം മുട്ടൽ. ഈ ശാരീരിക ലക്ഷണങ്ങൾ ഒരു പാനിക് അറ്റാക്ക് സമയത്ത് അനുഭവപ്പെടുന്നതിന് സമാധാനമാണ്. മാത്രമല്ല, ഗാമോഫോബിയ ബാധിച്ച വ്യക്തിക്ക് ഇത് വളരെ വിഷമം ഉണ്ടാക്കുകയും ചെയ്യും. ഗാമോഫോബിയ സ്വഭാവത്തെയും ബാധിക്കുന്നു.
ഈ ഭയമുള്ള ആളുകൾ പലപ്പോഴും വിവാഹമോ പ്രതിബദ്ധതയോ ചർച്ച ചെയ്യപ്പെടുകയോ പ്രതീക്ഷിക്കുകയോ ചെയ്യുന്ന സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കാൻ വളരെയധികം ശ്രമിക്കുന്നു. ഒരു പങ്കാളിയുമായോ കുടുംബങ്ങളുമായോ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഒഴിവാക്കാൻ ഒഴികഴിവുക പറയുക, പ്രതിബദ്ധത ഒഴിവാക്കാൻ ഹ്രസ്വകാല അല്ലെങ്കിൽ കാഷ്വൽ ബന്ധങ്ങളിൽ ഏർപ്പെടുക, വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ഒഴിവാക്കാൻ ജോലി, ഹോബികൾ അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തനങ്ങൾ എന്നിവയെ ശ്രദ്ധ തിരിക്കുന്നു. എക്സ്ട്രീം സിറ്റുവേഷനുകളിൽ വിവാഹമോ പ്രതിബദ്ധതയോ തടയുന്നതിന് ഗാമോഫോബിയ ഉള്ള ഒരു വ്യക്തി പ്രണയബന്ധങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിയേക്കാം. ഗാമോഫോബിയ പ്രണയബന്ധങ്ങളിൽ കാര്യമായ സ്വാധീനം ചെലുത്തും. ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് വിവാഹത്തെക്കുറിച്ചുള്ള ഭയം അവരുടെ പങ്കാളിയുമായി പിരിമുറുക്കവും സംഘർഷവും സൃഷ്ടിക്കും. ഗാമോഫോബിയ ഉള്ള വ്യക്തി കമ്മിറ്റ്മെന്റ് ഒഴിവാക്കുകയാണെന്നോ അല്ലെങ്കിൽ ബന്ധത്തിൽ പൂർണ്ണമായി കമ്മിറ്റഡ് അല്ല എന്ന് തോന്നിയാൽ പങ്കാളിക്ക് വേദനയോ നിരസിക്കപ്പെട്ടതോ ആയി തോന്നിയേക്കാം. മിക്ക കേസുകളിലും ഒരു പങ്കാളി വിവാഹത്തിലേക്ക് നീങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ ഗാമോഫോബിയുള്ള വ്യക്തി ആ നടപടി സ്വീകരിക്കാൻ തയ്യാറല്ല, അല്ലെങ്കിൽ ഭയപ്പെടുന്നു. ഈ ഭയം വ്യക്തികളെ മറ്റുള്ളവരുമായി ആഴമേറിയതും അർത്ഥവത്തായതുമായ ബന്ധം സ്ഥാപിക്കുന്നതിൽ നിന്ന് തടയും. ഇത് ഏകാന്തതയോ ഒറ്റപ്പെടലിന്റെയോ വികാരങ്ങളിലേക്ക് നയിക്കുന്നു. ഗാമോഫോബിയുമായി ജീവിക്കുന്നത് ഒരു വ്യക്തിയുടെ മാനസികാരോഗ്യത്തെ ബാധിക്കും. വിവാഹത്തെക്കുറിച്ചുള്ള നിരന്തരമായ ഭയവും ഉത്കണ്ഠയും സമ്മർദ്ദം, വിഷാദം എന്നിവയിലേക്ക് നയിച്ചേക്കാം. ഒരു ബന്ധത്തിൽ ഏർപ്പെടാനുള്ള കഴിവില്ലായ്മയെക്കുറിച്ച് ആ വ്യക്തിക്ക് ലജ്ജയോ കുറ്റബോധമോ തോന്നിയേക്കാം. അത് അവരുടെ മാനസികാരോഗ്യത്തെ കൂടുതൽ നശിപ്പിക്കും. വിവാഹത്തെക്കുറിച്ചുള്ള ഭയം വ്യക്തികൾക്ക് അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാനോ തങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് വിശ്വസിക്കാനോ ഇടയാകും. ഈ നിഷേധാത്മകമായ സ്വയം പ്രതിച്ഛായ അപര്യാപ്തതയുടെ വികാരങ്ങളിലേക്ക് നയിച്ചേക്കാം. കൂടാതെ ജോലിയോ സൗഹൃദമോ പോലുള്ള അവരുടെ ജീവിതത്തിന്റെ മറ്റ് മേഖലകളിലേക്കും ബാധിച്ചേക്കാം. ഗാമോഫോബിയ വ്യക്തിഗത വളർച്ചയും ജീവിത സംതൃപ്തിയും പരിമിതപ്പെടുത്തിയേക്കാം. വിവാഹവും പ്രതിബദ്ധതയുള്ള ബന്ധങ്ങളും പലപ്പോഴും ജീവിതത്തിലെ പ്രധാന നാഴികക്കല്ലുകളായി കാണപ്പെടുന്നു. ഈ നടപടികൾ കൈക്കൊള്ളാനുള്ള കഴിവില്ലായ്മ വ്യക്തികൾക്ക് അവരുടെ മൊത്തത്തിലുള്ള സന്തോഷത്തെ ബാധിക്കും. മാത്രമല്ല, ഗാമോഫോബിയ ഉള്ള ആളുകൾ പ്രതിബദ്ധതയോടുള്ള ഭയം കാരണം ഒരു കുടുംബം ആരംഭിക്കുന്നത് പോലുള്ള ചില ജീവിതാനുഭവങ്ങൾ ഒഴിവാക്കിയേക്കാം. ഈ ഒഴിവാക്കൽ പിന്നീടുള്ള ജീവിതത്തിൽ പശ്ചാത്തപിക്കാൻ ഇടയാക്കും. കാരണം അവരുടെ ഭയം കാരണം ജീവിതത്തിന്റെ പ്രധാന വശങ്ങൾ നഷ്ടപ്പെട്ടതായി അവർക്ക് തോന്നിയേക്കാം. ഗാമോഫോബിയയെ മറികടക്കുന്നതിനുള്ള ആദ്യപടി ഭയത്തെ അംഗീകരിക്കുകയാണ്. ഈ ഭയമുള്ള പലരും വിവാഹത്തെക്കുറിച്ചുള്ള ഭയം അവഗണിക്കാനോ കുറയ്ക്കാനോ ശ്രമിച്ചേക്കാം. പക്ഷെ ഭയത്തെ നേരിട്ട് അഭിമുഖീകരിക്കുന്നത് രോഗശാന്തി പ്രക്രിയയുടെ ഒരു പ്രധാന ഭാഗമാണ്. ഗാമോഫോബിയ ഒരു യഥാർത്ഥ അവസ്ഥയാണെന്നും സഹായം തേടുന്നത് ശരിയാണെന്നും ആവശ്യമാണെന്നും തിരിച്ചറിയേണ്ടത് പ്രധാനമാണ്. ഭയത്തെ അംഗീകരിക്കുന്നതിൽ മുൻകാല അനുഭവങ്ങൾ, സാമൂഹിക സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ യാഥാർത്ഥ്യബോധമില്ലാത്ത പ്രതീക്ഷകൾ എന്നിങ്ങനെയുള്ള ഭയത്തിന്റെ മൂലകാരണങ്ങളെ പ്രതിഫലിക്കുന്നത് ഉൾപ്പെടുന്നു. ഭയം എവിടെ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലാക്കുന്നത് അത് പരിഹരിക്കാൻ വ്യക്തികളെ സഹായിക്കും. ഗാമോഫോബിയ മറികടക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗങ്ങളിലൊന്ന് തെറാപ്പി അല്ലെങ്കിൽ കൗൺസിലിംഗ് ആണ്. ഗാമോഫോബിയ ഉൾപ്പെടെയുള്ള ഭയങ്ങൾക്കുള്ള ഒരു സാധാരണ ചികിത്സയാണ് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി അഥവാ CBT. വിവാഹത്തെക്കുറിച്ചുള്ള അവരുടെ ഭയവുമായി ബന്ധപ്പെട്ട നെഗറ്റീവ് ചിന്താരീതികളും പെരുമാറ്റങ്ങളും തിരിച്ചറിയാനും മാറ്റാനും CBT വ്യക്തികളെ സഹായിക്കുന്നു. പ്രതിബദ്ധതയോ വിവാഹമോ ഉൾപ്പെടുന്ന സാഹചര്യങ്ങളിലേക്ക് അവരെ ക്രമേണ തുറന്നു കാട്ടാനും ആത്മവിശ്വാസം വളർത്താനും അവരുടെ ഉത്കണ്ഠ കുറയ്ക്കാനും സഹായിക്കുന്നതിന് വ്യക്തിയുമായി തെറാപ്പിസ്റ്റ് പ്രവർത്തിക്കാം. ചില സന്ദർഭങ്ങളിൽ ദമ്പതികളുടെ തെറാപ്പി സഹായകമായേക്കാം. ഗാമോഫോബിയ ഉള്ള വ്യക്തി ഒരു ബന്ധത്തിലാണെങ്കിൽ ദമ്പതികൾക്കുള്ള തെറാപ്പിക്ക് രണ്ട് പങ്കാളികൾക്കും അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാനും പ്രതിബദ്ധതയെക്കുറിച്ചുള്ള ഭയം പരിഹരിക്കുന്നത് ഒരുമിച്ച് പ്രവർത്തിക്കാനും സുരക്ഷിതമായ ഇടം നൽകും. ആശയവിനിമയം മെച്ചപ്പെടുത്താനും ഭയം നിയന്ത്രിക്കുന്നതിനുമുള്ള തന്ത്രങ്ങൾ വികസിപ്പിക്കാനും ദമ്പതികളെ തെറാപ്പിസ്റ്റിന് സഹായിക്കാനാകും. തെറാപ്പിക്ക് പുറമെ ഗാമോഫോബിയ കൈകാര്യം ചെയ്യുന്നതിനും മറികടക്കുന്നതിനും ഉപയോഗപ്രദമായ നിരവധി സെൽഫ് ഹീലിംഗ് ടിപ്സ് ഉണ്ട്. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ റിലാക്സേഷൻ ടെക്നിക്കുകൾ പരിശീലിക്കുന്നത് വിവാഹവുമായി ബന്ധപ്പെട്ട ഉത്കണ്ഠയും സമ്മർദ്ദവും കുറയ്ക്കാൻ സഹായിക്കും. അവരുടെ ഭയം ഉണർത്തുന്ന സാഹചര്യങ്ങൾ നേരിടുമ്പോൾ സന്നിഹിതരായിരിക്കാനും ശാന്തമായിരിക്കാനും ഈ സമ്പ്രദായങ്ങൾ വ്യക്തികളെ സഹായിക്കും. വിശ്വാസ പ്രശ്നങ്ങളുള്ള വ്യക്തികൾക്ക് ഒരു പങ്കാളിയുമായി വിശ്വാസം വളർത്തിയെടുക്കുന്നതിൽ പ്രവർത്തിക്കുന്നത് കമ്മിറ്റ്മെന്റ് ഉണ്ടാകാനുള്ള ഭയം കുറയ്ക്കാൻ സഹായിക്കും. തുറന്ന ആശയവിനിമയം, സത്യസന്ധത, പരസ്പര ബഹുമാനം എന്നിവ ശക്തവും വിശ്വസനീയവുമായ ബന്ധം സൃഷ്ടിക്കുന്നതിന് അത്യന്താപേക്ഷിതമാണ്. വിവാഹത്തെക്കുറിച്ചുള്ള അൺറിയലിസ്റ്റിക് പ്രതീക്ഷകൾ ഉപേക്ഷിക്കുന്നത് ഗാമോഫോബിയയെ മറികടക്കാൻ പ്രധാനമാണ്. ഒരു വിവാഹവും തികഞ്ഞതല്ല, ഒരു ബന്ധവും വെല്ലുവിളികളില്ലാത്തതല്ല. അപൂർണതകൾ ഏതൊരു ബന്ധത്തിന്റെയും ഒരു സാധാരണ ഭാഗമാണെന്ന് അംഗീകരിക്കുന്നത് പരാജയത്തിന്റെ ഭയം കുറയ്ക്കാൻ സഹായിക്കും. സുഹൃത്തുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും
പിന്തുണ ഗാമോഫോബിയ മറികടക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കും. തുറന്നു സംസാരിക്കുന്നത് വിവാഹത്തെക്കുറിച്ചുള്ള ഭയത്തെക്കുറിച്ച് പ്രിയപ്പെട്ടവർക്ക് വ്യക്തികളെ മനസ്സിലാക്കാനും പിന്തുണയ്ക്കാനും കഴിയും. സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും പ്രോത്സാഹനം നൽകാനും ഗാമോഫോബിയ ഉള്ള വ്യക്തിക്ക് വിവാഹത്തെ മറ്റൊരു വീക്ഷണകോണിൽ നിന്ന് കാണാൻ സഹായിക്കാനും കഴിയും. കൂടാതെ ആരോഗ്യകരവും ക്രിയാത്മകവുമായ ബന്ധങ്ങളുള്ള വിവാഹിതരായ ദമ്പതികളോടൊപ്പം സമയം ചെലവഴിക്കുന്നത് വിവാഹത്തെക്കുറിച്ച് കൂടുതൽ യാഥാർത്ഥ്യബോധമുള്ള വീക്ഷണം പ്രദാനം ചെയ്യും. വിവാഹം സ്നേഹത്തിന്റെയും പങ്കാളിത്തത്തിന്റെയും വളർച്ചയുടെയും ഉറവിടമാണെന്ന് കാണുന്നത് മാരേജ് കമ്മിറ്റ്മെന്റിനെ കുറിച്ചുള്ള ഭയം കുറയ്ക്കാൻ സഹായിക്കും. ഗാമോഫോബിയയെ മറികടക്കുന്നതിനുള്ള പ്രധാന ഘടകങ്ങളിലൊന്ന് വിവാഹത്തെയും പ്രതിബദ്ധതയും എങ്ങനെ വീക്ഷിക്കുന്നു എന്നതാണ്. വിവാഹത്തെ ഒരു കുറവായോ സ്വാതന്ത്ര്യനഷ്ടമായോ കാണുന്നതിന് പകരം പിന്തുണയും കൂട്ടുകെട്ടും പങ്കിട്ട വളർച്ചയും പ്രദാനം ചെയ്യുന്ന ഒരു പങ്കാളിത്തമായി കാണുന്നത് സഹായകമാകും. വിവാഹം എന്നാൽ വ്യക്തിത്വത്തിന്റെയോ സ്വാതന്ത്ര്യത്തിന്റെയോ അവസാനമല്ല, പകരം ഒരു പങ്കാളിയുമായി ചേർന്ന് അർത്ഥവത്തായ ജീവിതം കെട്ടിപ്പടുക്കുന്നതിനുള്ള ഒരു അടിത്തറ നൽകാനാകും. വിവാഹം എന്താണ് അർത്ഥമാക്കുന്നത് എന്ന കാഴ്ചപ്പാട് മാറ്റുന്നതിലൂടെ വ്യക്തികൾക്ക് പ്രതിബദ്ധതയുടെ നല്ല വശങ്ങൾ കാണാനും അവരുടെ ഭയം കുറയ്ക്കാനും കഴിയും. ഗാമോഫോബിയയെ മറികടക്കുന്നത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്നതല്ല. പ്രതിബദ്ധതയെക്കുറിച്ചുള്ള ഭയം കുറയ്ക്കുന്നതിന് ചെറിയതും കൈകാര്യം ചെയ്യാവുന്നതുമായ നടപടികൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രക്രിയയാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തിന്റെ പെട്ടെന്നുള്ള സമ്മർദ്ദമില്ലാതെ ദീർഘകാല ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലുള്ള ഹ്രസ്വകാല ലക്ഷ്യങ്ങളിൽ നിന്ന് ആരംഭിക്കുന്നത് ഇത് അർത്ഥമാക്കാം. ക്രമേണ വിശ്വാസവും ആത്മവിശ്വാസവും വർദ്ധിക്കുന്നതിനനുസരിച്ച് വ്യക്തികൾക്ക് വിവാഹത്തെക്കുറിച്ചുള്ള ആശയത്തിൽ കൂടുതൽ അക്സെപ്റ്റൻസ് തോന്നിയേക്കാം. ഈ പ്രക്രിയയിൽ ക്ഷമയും സ്വയം അനുകമ്പയും പ്രധാനമാണ്. തിരിച്ചടികൾ അനുഭവപ്പെടുന്നത് സാധാരണമാണ്. തയ്യാറാണെന്ന് തോന്നുന്നതിന് മുമ്പ് ഒന്നിലും തിരക്ക് കൂട്ടാതിരിക്കേണ്ടത് പ്രധാനമാണ്. അവസാനമായി ഗാമോഫോബിയയെ മറികടക്കുന്നത് വ്യക്തിഗത വളർച്ചയ്ക്കുള്ള അവസരമാണ്. ഭയങ്ങളെ അഭിമുഖീകരിക്കുന്നതും കംഫർട്ട് സോണിന് പുറത്തു കടക്കാൻ സ്വയം വെല്ലുവിളിക്കുന്നതും കൂടുതൽ സ്വയം അവബോധം, ആത്മവിശ്വാസം, പ്രതിരോധം എന്നിവയിലേക്ക് നയിക്കും. വിവാഹം ഭാവിയുടെ ഭാഗമാണെങ്കിലും അല്ലെങ്കിലും ഗാമോഫോബിയ മറികടക്കുന്നത് വ്യക്തികളെ ശക്തവും ആരോഗ്യകരവുമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാനും ജീവിതം കൂടുതൽ പൂർണ്ണമായി അനുഭവിക്കാനും അനുവദിക്കുന്നു. ഗാമോഫോബിയയെ മറികടക്കാനുള്ള യാത്ര. വിവാഹത്തെക്കുറിച്ചുള്ള ഭയം പല ആളുകളെയും ബാധിക്കുന്ന ഒരു യഥാർത്ഥവും വെല്ലുവിളി നിറഞ്ഞതുമായ അവസ്ഥയാണ്. എന്നിരുന്നാലും ശരിയായ പിന്തുണ, സ്വയം പ്രതിഫലനം, വളരാനുള്ള സന്നദ്ധ എന്നിവയാൽ ഈ ഭയത്തെ മറികടക്കാൻ കഴിയും. ഗാമോഫോബിയയുടെ കാരണങ്ങളും ലക്ഷണങ്ങളും മനസ്സിലാക്കുന്നതിലൂടെയും തെറാപ്പിയിലൂടെ സഹായം തേടുന്നതിലൂടെയും ബന്ധങ്ങളിൽ വിശ്വാസം വളർത്തിയെടുക്കുന്നതിലൂടെയും വ്യക്തികൾക്ക് അവരുടെ ഭയത്തെ മറികടക്കാനും പ്രതിബദ്ധതയുടെ സാധ്യത സ്വീകരിക്കാനും കഴിയും. ഏതൊരു പ്രധാന തീരുമാനത്തെയും പോലെ വിവാഹവും അതിന്റെ വെല്ലുവിളികളോടെയാണ് വരുന്നത്. എന്നാൽ അത് സ്നേഹത്തിന്റെയും സഹവാസത്തിന്റെയും പങ്കിട്ട സന്തോഷത്തിന്റെയും ഉറവിടമാകാം. ഗാമോഫോബിയ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തെക്കുറിച്ചുള്ള ഭയത്തെ മറികടക്കാനുള്ള യാത്ര ഒരു പങ്കാളിയോട് പ്രതിബദ്ധത മാത്രമല്ല, വ്യക്തിപരമായ വളർച്ചയ്ക്കും സ്വയം സ്വീകാര്യതയ്ക്കും പൂർണ്ണവും കൂടുതൽ അർത്ഥവത്വമായ ജീവിതത്തിനുമായി പ്രജ്ഞാബദ്ധമാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്ക്, നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയേക്ക്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.